അഞ്ചു വർഷത്തോളമായി പൂട്ടിക്കിടന്നിരുന്ന മുക്കം വെസ്റ്റ് മാമ്പറ്റയിലെ കയർഫെഡിന്റെ ഡി ഫൈബറിംഗ് യൂണിറ്റ് തുറന്ന് പ്രവർത്തിക്കാനൊരുങ്ങുന്നു. പുതുതായി നിർമ്മിച്ച ഷെഡിൽ ആധുനിക മെഷീനുകൾ സ്ഥാപിച്ചാണ് പ്രവർത്തനം ആരംഭിക്കുക. ഇതിനായി മെഷീനുകൾ സ്ഥലത്തെത്തിച്ച് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുക്കം നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റയിൽ പ്രവർത്തിച്ചിരുന്നതും അഞ്ചു വർഷം മുമ്പ് പ്രവർത്തനം നിലച്ചതുമായ കയർഫെഡിന്റെ ഡി ഫൈബറിംഗ് യൂണിറ്റാണ് കെട്ടിടം നവീകരിച്ചും ആധുനിക മെഷീനുകൾ സ്ഥാപിച്ചും തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി ഉൾപ്പെടെ 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ആധുനിക യന്ത്രങ്ങൾ വാങ്ങുകയും ചെയ്തത്. ഒരു മാസത്തിനകം മെഷീനുകൾ സ്ഥാപിച്ച് യൂണിറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ ഒരു ദിവസം 6,000 മുതൽ 7,000 വരെ തൊണ്ട് സംസ്കരിക്കാനും പിന്നീട് 15,000 തൊണ്ട് വരെ ഒരു ദിവസം സംസ്കരിക്കാവുന്ന രീതിയിലേക്ക് സംസ്കരണ കേന്ദ്രത്തെ മാറ്റാനുമാണ് കയർഫെഡിന്റെ തീരുമാനം. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഡി ഫൈബറിംഗ് യൂണിറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഡി ഫൈബറിംഗ് യൂണിറ്റ് കാലപ്പഴക്കം കൊണ്ടും ആധുനികവൽക്കരണം അല്ലാത്തതുകൊണ്ടും മാറ്റി പുതിയ രീതിയിലുള്ള മെഷീൻ സ്ഥാപിക്കാൻ ആവശ്യമായ ഏർപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനിപ്പോൾ കയർഫെഡ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉൾപ്പെടെ 70 ലക്ഷം രൂപ ഈ ഡി ഫൈബറിംഗ് യൂണിറ്റിന് വേണ്ടി മാത്രമേ ഇപ്പോൾ ചിലവഴിച്ചു. സിവിൽ വർക്കിനും മെഷീനിക്കെല്ലാം കൂടെ ഒരു മാസത്തിനിടയിൽ ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പുതിയ ഫൈബർ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഏർപ്പാട് ഇവിടെ അടിയന്തരമായി ഉണ്ടാവും. ഒരു 6,000-7,000 തൊണ്ട് ഒരു ദിവസമെങ്കിലും ഇവിടെ അടിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ് ആദ്യമായിട്ട് ആലോചിക്കുന്നത്. തുടർന്ന് ഒരു 15,000 വരെ തൊണ്ട് അടിച്ച് ഫൈബർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് ആധുനികവൽക്കരിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവും. കൂടാതെ ചകിരി സംസ്കരണ കേന്ദ്രത്തിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് കയർ ഭൂവസ്ത്രം നിർമ്മിക്കുവാനുള്ള 2 യൂണിറ്റ് സ്ഥാപിക്കുവാനും കോഴിക്കോട് ജില്ലയിലേക്ക് ആവശ്യമായ കയർ ഭൂവസ്ത്രം ഇവിടെ നിർമ്മിക്കുവാനും തീരുമാനമുണ്ട്. ഇതോടെ നേരത്തെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുകയും പുതുതായി നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് കയർഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എൻ കെ സുരേഷ് പറഞ്ഞു. അതിനു പുറമെ ഇവിടെ ഇപ്പോൾ കുറേ സ്ഥലം നമുക്കിവിടെ ഉണ്ട്. ആ സ്ഥലത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ലൂം, ജിയോ ടെക്സ്റ്റൈൽസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ലൂം, അതിൻ്റെ 2 ലൂം ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ ഇപ്പോൾ കയർഫെഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ മാമ്പറ്റ പ്രദേശത്തിനകത്തുള്ള ഒട്ടനവധി ആളുകൾക്ക് പുതുതായി തൊഴിലവസരം സൃഷ്ടിക്കപ്പെടാനും ഈ കയർ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയറിനെ ഭൂവസ്ത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ കയറിനെ ഭൂവസ്ത്രമാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. വെസ്റ്റ് മാമ്പറ്റയിലെ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കയർഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എൻ കെ സുരേഷിനൊപ്പം കയർഫെഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസർ സുനിൽ കുമാറും എത്തിയിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.